ക്ലാസ് കട്ട് ചെയ്ത് വന്ന സിനിമ അടിപൊളി. ശരിയാണ്, നടിപ്പ് നല്ല നടിപ്പ്, സൂപ്പർ. സാധാരണ ഒരു സ്ഥിരംഗത തന്നെ, പക്ഷേ നമ്മള് വിചാരിക്കുന്ന അത്ര വലിയ പടമൊന്നും ഇല്ല. പിന്നെ ഫഹദ് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. രജനാഥിന്റെ ഫൈറ്റ് ഒക്കെ അത്യാവശ്യം മാസ് കൂടിപ്പോയി, മാസ് ഓറായി. അനിരുദ്ധിന്റെ ബിജിഎമ്മും ഫഹദ് ഫാസിലിന്റെ ആ ഒരു എന്താ പാരലൈറ്റ് ലാസ്റ്റിങ്ങും എല്ലാം കൂടെ ഒരു സെമ്മ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ മാസം പടം മാറിയില്ല, കൊഞ്ചോ വ്യത്യാസമായിരിക്കും. തീൻ ആറാടി സിനിമയില് അടിപൊളി പടം. സെക്കൻഡ് ഹാഫ് കുറച്ച് ലെങ്ത് ആയിരുന്നു, പക്ഷെ കുഴപ്പമില്ല, അടിപൊളി പടം. നല്ല പടം, നല്ല പടം, നല്ല അടിപൊളി പടം, സൂപ്പർ പടം. ശരിയാണ്, നടിപ്പ് നല്ല നടിപ്പ്, സൂപ്പർ. ഓരോ പ്രെഡിക്റ്റബിൾ ആയിരുന്നു മൊത്തത്തിൽ. പടം കുഴപ്പമില്ല. ജെയ്മിൻ പോലൊരു സിനിമ ചെയ്ത ഡയറക്ടറിൽ നിന്ന് പ്രതീക്ഷിച്ചത് തന്നെ കിട്ടി. ഒരു നല്ലൊരു സോഷ്യൽ മെസ്സേജ് തന്നെ സിനിമയാണ്. എല്ലാവരും അടിപൊളിയാണ്. ഫഹദ് ഫാസിൽ നല്ല പടം, നല്ല പടം, നല്ല അടിപൊളി പടം. ക്ലാസ് കട്ട് ചെയ്ത് വന്ന സിനിമ അടിപൊളി, വെർത്താണ്, അടിപൊളി സിനിമ. ഒന്നും പറയല്ല, സീൻ ആറാടി സിനിമയില്. ഫഹദ് ഫാസിൽ ആറാടി സീൻ സിനിമ നല്ലായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ് കൊടുത്തിട്ടുണ്ട്. പടത്തിന് വേണ്ട ഒരു കൊമേഴ്സ്യൽ പടത്തിന് വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മള് വിചാരിക്കുന്ന അത്ര വലിയ പടമൊന്നും ഇല്ല. പിന്നെ ഫഹദ് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അതായത് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആളുടെ ക്യാരക്ടർ. പടത്തിൽ കുറച്ചെങ്കിലും ഹ്യൂമർ അല്ലെങ്കിൽ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നത് ഫഹദിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. നോർമലി ഒരു പടം കാണാൻ പോകുന്ന പോലെ പോവുക, കാണുക, അത്രയേ ഉള്ളൂ. അവർ തമ്മിൽ കോമ്പിനേഷൻ സീൻ കുറവായിരുന്നു, എന്നാലും അത്യാവശ്യം നല്ലായിരുന്നു. മെയിനായിട്ട് ഫഹദ് ഫാസിലായിരുന്നു. ഫഹദ് ഫാസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫഹദ് ഫാസിൽ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ എല്ലാവരും ചിരി കൊടുക്കും. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ സാധാരണ ഒരു സ്ഥിരം കഥ തന്നെ, പക്ഷേ ആഘോഷിച്ച് കാണാൻ പറ്റി. നല്ല രജനീന്ദ്രണ്ട് കുറച്ച് മാസം ആഡ് ചെയ്ത് നല്ല രീതിയിൽ കാണാൻ പറ്റി. ഫഹദ് ഫാസിൽ ഇപ്പോൾ കോമഡി ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, എനിക്ക് ഇഷ്ടം. ആ മഞ്ജുവാരി ജസ്റ്റ് ഒരു കേമി എൻട്രൻസ് പോലെ ഉണ്ടായിരുന്നു, പക്ഷേ മഞ്ജുവാരി എൻട്രൻസ് സൂപ്പർ ആയിരുന്നു. ഒരു മാസ് മസാല പടത്തിനൊപ്പം തന്നെ ജെയ് ഭീമിൻ്റെ ഡയറക്ടർ ഞാനവേ ഒരു റിലവൻ്റ് ആയ ടോപ്പിക് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ ഫസ്റ്റ് മുതൽ അവസാനം വരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാട്ടാണ് ഫോളോ ചെയ്യുന്നത്. ആ ദർബാർ ലെവലൊക്കെ തന്നെയാണ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അനിരുദ്ധിൻ്റെ വിജയവും ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു എന്താ പാരലൈറ്റ് ആക്ടിങ്ങും എല്ലാം കൂടെ ഒരു സെമ്മ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാണോ ഫഹദ് ഫാസിൽ നമ്മൾ ചെയ്ത റോള് ഇന്നത്തെ റോള് കണ്ടിട്ടില്ല. അതായത് രജനിക്കൊപ്പം രജനിക്ക് വെല്ലുവിളിയായിട്ട് ഫഹദ് നിൽക്കുന്നുണ്ട് ത്രൂ ഔട്ട് സിനിമയിൽ. ആ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, കൂൾ ക്യാരക്ടറാണ്. ഒരു രണ്ട് മൂന്ന് സീൻസ് കസറിയിട്ടുണ്ട് മഞ്ജു വാര്യർ, അടിപൊളിയായിട്ടുണ്ട്. മനസ്സിലായ പാട്ടൊക്കെ ബാങ്കർ ഹിറ്റായ പോലെ തന്നെ മഞ്ജു വാര്യർ രണ്ട് മൂന്ന് സീൻസിൽ കസറിയിട്ടുണ്ട്. ഫഹദ് കസറിയിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്ത റോള് വൃത്തി ചെയ്തിട്ടുണ്ട്. രജനാഥിന്റെ ഫൈറ്റ് ഒക്കെ അത്യാവശ്യം മാസ് കൂടിപ്പോയി, മാസ് ഓവറായി പോയി. മാസ് എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. സീക്വൻസ് ഒന്നും പ്രോപ്പർ പ്ലേസ്മെന്റ് ആയിരുന്നില്ല. തുടക്കം തന്നെ ഒരു സ്റ്റണ്ട്, പിന്നെ ഒരു പാട്ട്, എല്ലാം അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് ഹാഫ് ആവുമ്പോഴാണ് സിനിമ കേറുന്നത്. തലവരെ പടം പാകൃതികത വന്നത്, ഇപ്പൊ പാകൃതികത വെയിറ്റ് പണ്ടത്. അല്ല, എന്ന പടം വന്നാലും നമുക്ക് വന്ന് അത് ரൊമ്പ സൂപ്പറാ ഇരിക്കും.